കായംകുളത്ത് സി ഐ ടി യുവിൽ കൂട്ടരാജി. സി ഐ ടി യു കായംകുളം റേഞ്ച് മധ്യവയസ്കനായ മധ്യവ്യവസായ തൊഴിലാളി യൂണിയനിൽ നിന്നുമാണ് 25 തൊഴിലാളികൾ രാജിവെച്ചത്. സി ഐ ടി യു തങ്ങളെ സംരക്ഷിക്കുന്നില്ല എന്ന് കാട്ടിയാണ് രാജി. 30 അംഗങ്ങളുള്ള സി ഐ ടി യു കായംകുളം റേഞ്ച് മധ്യവ്യവസായ തൊഴിലാളി യൂണിയനിൽ നിന്നാണ് 25 പേർ രാജിവെച്ചത്. കായംകുളത്തെ 15 കള്ളു ഷാപ്പുകളിലെ തൊഴിലാളികളാണ് രാജിവെച്ചവർ. വർഷങ്ങളായി കുറഞ്ഞ വേതന വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്നവരാണ് തങ്ങളെന്നും തങ്ങളുടെ ജോലി സംരക്ഷിക്കപ്പെടുന്നില്ലെന്നും രാജിക്കത്തിൽ തൊഴിലാളികൾ പറയുന്നു. തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഈ യൂണിയൻ പരാജയപ്പെട്ടിരിക്കുകയാണ്. സമീപ യൂണിയനിൽ സമീപ റേഞ്ചുകളിലും തൊഴിലാളികൾ കിട്ടുന്ന ശമ്പളത്തേക്കാൾ വളരെ കുറവ് ശമ്പളമാണ് കായംകുളം റേഞ്ചിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കള്ളു ഷാപ്പ് ലൈസൻസ് നേടിയെടുത്ത ഒരാൾ തങ്ങളുടെ കൂട്ടത്തിലുള്ള 4 പേരെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി. പുതിയ ലൈസൻസ് വന്നെങ്കിലും ഇവരെ തിരിച്ചെടുക്കാൻ നടപടിയെടുത്തില്ല. പലതവണ സി ഐ ടി യു നേതൃത്വവുമായി ഇത് സംബന്ധിച്ച് സംസാരിച്ചെങ്കിലും തൊഴിലാളികൾക്ക് അനുകൂല നടപടി ഉണ്ടായില്ല. അതുപോലെ തന്നെ തൊഴിലാളികളുടെ പേരിൽ ഷാപ്പ് ലേലത്തിപ്പോകാത്ത കിടന്ന കാലങ്ങളിൽ തൊഴിലാളി കമ്മിറ്റിയുടെ പേരിൽ ഷാപ്പ് എഴുതി വെക്കുകയും തൊഴിലാളിയുടെ പേരിലൊക്കെ കേസുണ്ടായിട്ട് ആ കേസിലൊന്നും യൂണിയൻ സഹായിക്കുകയോ ഒന്നും ചെയ്യാത്തൊരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു. തൊഴിലാളികളെ സംരക്ഷിക്കേണ്ട സി ഐ ടി യു മുതലാളിമാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് രാജിവെച്ചവർ ആരോപിച്ചു. കായംകുളം റേഞ്ച് മധ്യവ്യവസായ തൊഴിലാളി യൂണിയൻ ഏരിയ സെക്രട്ടറിയും സി പി എം ഏരിയ സെക്രട്ടറിയുമായ പി അരവിന്ദാക്ഷനാണ് 25 തൊഴിലാളികൾ ഒപ്പിട്ട രാജിക്കത്ത് സമർപ്പിച്ചത്. ജനം, ആലപ്പുഴ.